എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. എല്ലാ തെരഞ്ഞെടുപ്പും ആത്മീയം എടുക്കുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയൊക്കെ വിലമതിക്കുന്നുണ്ട്. ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കുവാനോ നിർബന്ധിത ചെയ്യിപ്പിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ഓക്കെ ആണോ എന്നതാണ് ചോദ്യം. ആ ഒരു തെരഞ്ഞെടുപ്പിനോട് നമുക്ക് യെസ് പറയാം, അല്ലെങ്കിൽ അതിനോട് നോ പറയാം. വിശുദ്ധ ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം തന്റെ പദ്ധതികൾക്കായി വിളിക്കുമ്പോഴൊക്കെ ആദ്യമേ ആവശ്യപ്പെടുന്നത് അവരുടെ സമ്മതമാണ്. ദൈവം മനുഷ്യന്റെ ചോയ്സത്തിന് അത് വിട്ടുകൊടുക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ അത് നിറവേറ്റാനുള്ള പ്രതിസന്ധി ദൈവത്തോട് പറയുമ്പോഴൊക്കെ ആ ബുദ്ധിമുട്ടിനേക്ക് മറികടക്കാനുള്ള കരുത്തും കൃപയും ഒക്കെ ശക്തിയൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനോട് ആമേൻ എന്ന് പ്രത്യുദ്ധരിക്കുന്നവരാണ് ദൈവത്തിന്റെ ആ ദൗത്യത്തിൽ പങ്കാരാവുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവം ഗബ്രിയേൽ മാലാഖയിലൂടെ അറിയിച്ച ആ കാര്യത്തോട് നോ എന്ന് പറയാതെ ദൈവത്തിന്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് എത്ര വിനയത്തോടു കൂടിയാണ് പരിശുദ്ധ കന്യകാമറിയം അതിന് ഉത്തരം നൽകുന്നത്. ഇതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പുകളാണ് മനുഷ്യന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും അത്ഭുതത്തിനൊക്കെ വഴിയായിട്ട് മാറുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ ഒരു നല്ല പ്രായത്തിൽ ദൈവത്തിന്റെ തീരുമാനങ്ങളോടൊക്കെ പുലർത്തിയ ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ്. പാതി വഴിയിലൊക്കെ തിരിച്ചു ചെല്ലാൻ സാധിക്കാത്ത ഒരു തീരുമാനമാണ് പരിശുദ്ധ മറിയം അന്നെടുത്തത്. ദൈവത്തിന്റെ അമ്മയായി തീരുവാനുള്ള ഒരു തീരുമാനം, ആ ഒരു തെരഞ്ഞെടുപ്പ്. ആ ഒരു ഓപ്ഷൻ അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, അത് ജീവിതാവസാനം വരെ കൊണ്ടുപോകേണ്ട ഒരു ഒന്നായിരുന്നു. ഒരു എന്നേക്കുമുള്ള ഒരു തീരുമാനമൊക്കെ ആയിരുന്നു അത്. ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയാണ് മാതാവിന്റെയൊക്കെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു വിളിക്ക് യെസ് പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ സ്വന്തം താല്പര്യങ്ങളോടും സ്വന്തം സ്വപ്നങ്ങളോടും ചിന്തകളോടും ഒക്കെ ഒരു നോ പറയൽ കൂടിയാണ്. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നിടത്താണ് നല്ല നല്ല തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ തന്റെ ഇഷ്ടങ്ങളെ പരിപൂർണമായിട്ട് മാറ്റിവെക്കുവാനും തമ്പുരാന് വേണ്ടി ജീവിക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആഴം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും വരുന്ന ഇതുപോലെയുള്ള ചോയ്സസ് ഒക്കെ ദൈവത്തിനോട് നടത്തുവാനും ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എടുക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലത്തില് പരിശുദ്ധ മറിയത്തിനെ പോലെ നമുക്കും ദൈവത്തിന്റെ പദ്ധതികൾക്കൊക്കെ ചെവി കൊടുത്ത് എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹോളി ഫാമിലി സീറോ മലബാർ ചർച്ച് ഹാലിഫാക്സിന്റെ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ നേരുന്നു.